അസലാമുലൈക്കും എത്തൊക്കെ എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാ അറഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിക്കാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാനൊന്നും അടിച്ചു നെക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു പലഹാരം ഇങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് പറ്റുമല്ലോ എന്നുള്ളത് എന്നിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്നു ലൈക്കടിച്ചാലും മറക്കല്ലേ കേട്ടോ ഇതിന് വേണ്ടി വാണ്ടി ഞാൻ ആകെ എടുത്തുക്കുന്നത് ഒന്നര പാട്ട മൈദയാണ് അത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ പാട്ടുണ്ടല്ലോ അതിനാണ് കേട്ടോ എടുത്തുക്കുന്നത് പിന്നെ എനിക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും അതേമാതിരി തന്നെ ഒരു കാല് സ്പൂണിലേറെ കുറച്ചും കൂടി ഉപ്പും എന്താ ഒരു രണ്ട് സ്പൂണ് പഞ്ചാരയും ഇതൊക്കെ കൂട്ടി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചാരയും കൂട്ടി കൊടുത്തു ഇനി നമ്മൾ നല്ല എല്ലാം പാട ഇത് നല്ലോണം ഒന്ന് ഇളക്കാണ്ട് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാതും എല്ലായിടത്തും ആകാൻ വേണ്ടി ഇങ്ങാണ്ട് നമ്മൾ നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഞമ്മക്കിതീക്ക് വേണ്ടിയത് വള്ളമാണ് അത് നമ്മൾ ആ ഒരു പൊടി എടുത്ത പാട്ടിൽ തന്നെ ഒരു മുക്കാൽ പാട്ടോളം എടുത്തുക്കണ് പക്ഷെ അത് മുഴുവനായിട്ട് ഞമ്മക്കിതീക്ക് ആവശ്യം വരില്ല നമ്മളെ മൈതപ്പൊടിൻ്റെ എന്താ ഉണക്കിനനുസരിച്ച് വ്യത്യാസം വരും ഞാൻ ഇളം ചൂടില്ല വള്ളമാണ് എടുത്തുക്കുന്നത് കജ്ജ് പൊള്ളാനും പാടില്ല ഇന്ന ചൂട് വാണേരും അങ്ങനത്തെ ഒരു വള്ളാണ് കേട്ടോ വേണ്ടിയത് എന്താ വള്ളം ചൂടേറാനും പാടില്ല പറ്റ ചൂടില്ലാതെക്കാനും പാടില്ല ആ ഒരു പരുവത്തിലുള്ള വള്ളമാണ് ഇതിന് വേണ്ടി കണ്ട് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിക്ക് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പറഞ്ഞ് ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമുക്ക് പരത്താൻ കണ്ട് കുഴക്കുമല്ലോ ആ ഒരു പരുവത്തിൽ നിങ്ങളൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഏകദേശം നമുക്ക് നല്ലോണം ഉണ്ടായിക്കണം കണ്ടില്ല ഈ ഒരു പരുവത്തിൽ നല്ലോണം ആയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ നല്ലോണം കുഴയ്ക്കന്നെ വേണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ചേൽക്കായി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതേക്ക് ലേസം എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ എണ്ണ അതിൽ പുടിച്ച് എണ്ണൻ്റെ ആ ഒരു പരുവ വരെ അതൊന്നും പാടെ കുഴച്ചെടുത്താൽ നമുക്ക് കണക്ക് ആയതുകൊണ്ട് കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ എണ്ണ പറഞ്ഞിട്ടും നല്ലോണം കുഴച്ചെടുക്കണം ഒരു രണ്ട് സ്പൂൺ എണ്ണ പറന്നുകൊടുത്താൽ മതി ഒരുപാടൊന്നും പറഞ്ഞത് ഞാൻ സൺഫ്ലവറിൻ്റെ എണ്ണയാണ് പറഞ്ഞിരിക്കണത് നിങ്ങളെയൊക്കെ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറന്ന് കൊടുത്താൽ മതി പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതൊക്കെയാണ് കേട്ടോ നല്ലത് അങ്ങനെ നമ്മൾ ഇതേമാതിരി നല്ലോണം എന്ന് കുഴച്ചെടുക്കേണ്ട അപ്പൊ ആ എണ്ണമയുണ്ടല്ലോ അതാണ് പോയിങ്ങാണ്ട് ആ ഒരു പൊടിന്റെ പരുവത്തിൽ തന്നെ ആകണം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ആകണം കേട്ടോ അപ്പൊ നമ്മൾ ഇതേമാതിരി അതിന്റെ മോൾക്ക് ലേസം എണ്ണയും പാടാണ് തേച്ച് കൊടുത്തങ്ങാണ്ട് ഇത് നമുക്ക് അടച്ചു വെക്കാണ് വേണ്ടിയത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഏകദേശം നമ്മൾ മുക്കാപ്പാട്ട വെള്ളം എടുത്തിൽ പാട്ട വെള്ളം ഇവിടെ തന്നെ വാക്കി വെക്കണം അപ്പൊ അരപ്പാട്ടോളം വെള്ളമേ നമുക്ക് അവസ്ഥയായിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇനി ഈ ഒരു ഇത് നമ്മൾ ഒരു കീസോ അല്ലെങ്കിൽ അടപ്പൊക്കെ കൊണ്ട് നല്ലോണം ിൽ അടച്ചെക്കണം എന്താ കാറ്റൊന്നും കിടക്കാത്ത കുലത്തിൽ തന്നെ അടച്ചുവെച്ചാൽ നമുക്ക് എളുപ്പം ആയി കിട്ടും പിന്നെ നമ്മളെ കാലാവസ്ഥക്കനുസരിച്ചാണ്ട് ഇത് പൊന്തി വരുന്നതിൽ മാറ്റാൻ വരും കേട്ടോ തണുപ്പാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടുതൽ പിടിച്ചും നല്ല വെയിലില്ല കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കണം ആയി കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ വെക്കാൻ വേണ്ടിയാണ്ടേ ആയിട്ടുള്ളൂ എന്താ അപ്പം നമുക്ക് എന്താ ഒരുപാടൊന്നും ആ ഒരു നേരം കൊണ്ട് ഇത് പൊന്തില്ല കാരണം ഇപ്പം ലിവസം തണുപ്പാണല്ലോ അതുകൊണ്ട് അത് നമ്മളവിടെന്ന് മാറ്റി ഇനി നമുക്കൈക്ക് ഒരു ക്യാരറ്റിൻ്റെ പൊട്ടും അതേമാതിരി തന്നെ ഒരു എന്താ ചെറിയ ഒരു ഉരുളക്കേങ്ങും അതേമാതിരി തന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയുണ്ടോ നമുക്ക് ഇതേക്ക് വേണ്ടിയത് അതിന് വേണ്ടിയാണ് ഞാനത് ഈ പീലറുമിട്ടുകൊണ്ട് അവിടെ ചെറുതാക്കി എടുക്കുകയാണ് ചെയ്യിച്ചിണത് ഇതേമാതിരി ആക്കി കൊടുത്താൽ മതിയെന്നാൽ നല്ല വൃത്തിക്ക് നമുക്ക് നല്ല നുനു നുനാണ്ട് അവിടെ കിട്ടുകയും ചോദിച്ചുവല്ലോ അതേമാതിരി നമ്മൾ കേക്കും അത് ആക്കിയെടുത്തേക്കണ ഇനി ഉള്ളിൻ്റെ ഒരു പകുതി എടുത്താണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇനി അതൊക്കെ ഒന്ന് എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി വേണ്ടി നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ പാറു കൊടുക്കേണ്ട കേട്ടോ ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എല്ലാം പാടെ എണ്ണ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു പച്ചക്കും പാട് ചെറുതാക്കി അരിഞ്ഞെടുക്കണെട്ടോ ഇനി ഒക്കെപ്പാടെ ഒപ്പം ഇട്ട് കൊടുക്കുകയാണ് ഓരോന്ന് ഓരോന്ന് വേറെ എടുത്തിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ കൊണ്ടുതന്നെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒക്കപ്പാടുണ്ട് ഇട്ട് കൊടുത്താണ്ട് നല്ലവണ്ണം ഇളക്കാണ്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടിയത് അപ്പം നമ്മളിത് നല്ലോണം ഇളക്കാണ്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിൽക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം അതേമാതിരി തന്നെ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേക്ക് ഇനി നമ്മൾ വേറെ മസാലയും കാര്യങ്ങളൊന്നും കൂട്ടിക്കൊടുക്കേണ്ട കാര്യമല്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതീക്ക് ലേസം ഇറച്ചിയോ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഏതെല്ലാം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ലേസം ഇറച്ചി ഉപയോഗിച്ച് വെച്ചതാണ് ഇതീക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം നല്ല മസാലയും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഇതേക്ക് വറ മസാല ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതീക്ക് മുട്ട പൊരിച്ചു കാണ്ട അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ അപ്പോൾ മുട്ട അങ്ങനെ വറു ഉപ്പേരി ആക്കിയാണ്ട് ഉണ്ടാക്കുമല്ലോ അതേമാതിരി ആക്കിയാണ്ട് കൂട്ടി കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മസാലയ്ക്ക് ഒക്കെ ലേസിച്ച പൊടിയാളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു രസം കിട്ടുക ഇത് ഞാൻ ഈ ഒരു ഇതിൽ തന്നെ എല്ലാ മസാലയും ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് നിങ്ങൾക്ക് കോഴി ആണെങ്കിൽ കോഴി എടുക്കുക ഏത് ഐറ്റം അങ്ങനെയൊക്കെ ഇല്ല ഇട്ട് കൊടുത്താൽ മതി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇത് അത്യാവശ്യം ഇങ്ങനെ പൊന്തി വരുന്നൂട്ടോ കാരണം ഇപ്പോൾ ഈ ഒരു തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് പൊന്തിയിട്ടൊന്നുമില്ല ഈ ഒരു പരുവം മതി എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയാണ്ട് ഒന്ന് ഇതാക്കി എടുക്കാം ഇനി നമ്മളിത് പതുക്കൊന്ന് കുഴച്ചെടുത്താണ്ട് ഇതൊരു മൂന്ന് എണ്ണാക്കിയാണ്ട് നമ്മൾ എടുക്കണ്ട കേട്ടോ ഒരു മൂന്ന് എണ്ണാക്കിയാണ്ട് മാറ്റി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നുരുളാക്കിയാണ്ട് നമ്മൾ മാറ്റിയാണ്ട് വേറെ രീതിക്ക് വെക്കാണ് അപ്പോൾ ഇത് നല്ലോണം ഒട്ടലുണ്ട് അപ്പോൾ നമ്മൾ ലേസം പൊടിയിലിട്ടാണ്ട് ഒന്നുകൊണ്ട് മാറ്റി വെച്ചാൽ മതി ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കൊടുത്താലും വല്ലാതെ ഒട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മളൊരു രേസം പൊടിയിൽ ഇങ്ങനെ ഉരുട്ടിയാണ്ട് ഉരുളാക്കിയാണ്ട് എടുത്താണ്ട് ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ഉരുള ഉരുളെടുത്താണ്ട് നമുക്ക് പിന്നെ പരത്തി എടുക്കാണ്ട് കേട്ടോ ചിജിണത് അങ്ങനെ ഓരോ ഉരുളും നമ്മളവിടെ മാറ്റി വെച്ചിരിക്കണേ ഇനി ഒരു ഉരുള നമുക്കവിടെ പരത്തി എടുക്കാം കേട്ടോ അത് നമ്മൾ പരത്തിക്കണേ ഇനി നമ്മൾ കേക്കിൻ്റെ ഡിന്നെടുത്താണ്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് എണ്ണ ഇട്ടാണ്ടൊന്ന് ശരിയാക്കി വൃത്തിയാക്കി വെച്ചിട്ട് അതിൽ നമ്മൾ ഈ ഒരു പരത്തിയത് അതിക്കോണ്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ ചിജിണത് അത് വല്ലതുകൊണ്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതേമാതിരി വെച്ചുകൊടുക്കണേ കണ്ടലങ്ങൾ ഈ ഒരു പരുവത്തിൽ വെച്ചുകൊടുത്തക്കണെങ്കിൽ നമ്മളുണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് ഞമ്മക്ക് കൈക്കാണ്ട് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ലെവലാക്കി ആ വക്കൊക്കെ ശരിയാക്കിയാണ്ട് ഒന്ന് കൊടുക്കും ചിജ ഇന്ന് നമുക്ക് വൃത്തിയോല ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ കജോണ്ട് എല്ലോടൊന്ന് ഒന്ന് ഒക്കെ ഒഴിവാക്കിയാണ്ട് ഇതേമാതിരി ആക്കി കൊടുക്കുക ഇനി നമ്മൾ ആ മൂന്ന് മൂന്നുരുളീന്ന് ഒരു നമ്മൾ അങ്ങനെ വെച്ചു ഇനി രണ്ടുരുളി അല്ലല്ലേ അഴത്ത് ഒരു ഉരുള എടുത്താണ്ട് അതിൻ്റെ പകുതിയും പകുതി ആക്കിണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒരു ഉരുളക്ക് പകുതി ഇനി നമുക്ക് ഇതിൻ്റെ മോൾക്ക് ആവശ്യമുള്ളൂ ഇനി അതും തന്നെ നമ്മൾ നല്ലോണം ഒന്ന് പരത്തിയെടുക്കാൻ കേട്ടോ ചിജണത് നല്ലോണം പരത്തിയെടുക്കുക ഏകദേശം നല്ലൊരു വട്ടത്തിൽ തന്നെ നമ്മൾ ആ കണ്ടില്ല അതിൻ്റെ മോൾക്ക് ഇടാൻ കണ്ടില്ല ഒരു വലപ്പത്തിൽ അതൊന്നുകൊണ്ട് പരത്തിയെടുക്കുക എന്നിട്ട് നമ്മളത് അതിൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കുക ചിജ്ജണത് കണ്ടില്ല നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ഒരിതിൻ്റെ മോൾക്ക് ഒന്ന് അടപ്പ് മാറി ചെയ്ത് കൊടുക്കുകയാണ് ചിജ്ജണത് ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ടോ ചീജണത് കണ്ടിലങ്ങൾ ഈ ഒരു ഇതിലാണ് ആക്കി കൊടുക്കണത് അങ്ങനെ ആക്കി ഒട്ടിച്ച വെച്ചാണ്ട് ഇനി നമ്മൾ ആ ഒരു ബാക്കിലെ ഒരു ഒരു ഉരുളിയും പിന്നെ അതിൻ്റെ അര ഉരുളി ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതേമാതിരി പരത്താണ്ടിട്ടോ വേണ്ടിയത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ അര ഉരുളേൻ്റെ ഇത് പരത്തി കൊടുക്കുകയാണ് ചീച്ചണത് അപ്പോൾ നമ്മൾ ഒന്ന് ഇതേമാതിരി ഇങ്ങനെ പരത്തി പരത്തിയെടുത്താണ്ട് ഇനി നമുക്കിത് കട്ടറൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ചെറുതാക്കി ഇതാക്കി എടുക്കാനിട്ടോ വേണ്ടിയത് ഇങ്ങനെ ഒരു എന്താ ഒറ്റ നൂല് പോലെ നമ്മളാക്കിയെടുക്കൂല അതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കുറച്ച് കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ ഒരുപാട് പറ്റക്കനം കുറച്ചാണ്ടായാലും പൊട്ടിപ്പോകും അല്ലെങ്കിൽ തന്നെ നീണ്ട് നീണ്ട് വരും അതിനെ അതിനെക്കൊണ്ട് തന്നെ നമ്മൾ കരുതേമാതിരി ആകൂല പിന്നെ അത് ഏകദേശം ഒരു ഒരേ വലിപ്പത്തിൽ മൂന്ന് ഇതാക്കിയാണ്ട് നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഏകദേശം ഒരേ വലിപ്പത്തിലാക്കിയാണ്ട് മൂന്നെണ്ണം ആക്കിയാണ്ട് ഇങ്ങോട്ട് മുറിച്ചെടുക്കണം കേട്ടോ വണ്ടിയത് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി ഇനി നമ്മളിത് മൂന്നും ഇതേമാതിരി വെച്ച് കൊടുത്താണ്ട് ഒന്നങ്ങട്ടും ഒന്നിങ്ങോട്ടും അതേമാതിരി തന്നെ ഇപ്പുറത്തേക്കും നടുവൂക്ക് നടുവുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പുറത്തേത് നടുവുക്കാക്കുക ഇപ്പുറത്തത് നടുവുക്കാക്കുക അങ്ങനെ ഇങ്ങനെ ആക്കി വരുമ്പോൾ നമ്മൾ മുടിയൊക്കെ മുടിയണ ആ ഒരു പരുവത്തിൽ അങ്ങാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേമാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേറെ ചൊർക്കായിങ്ങാണ്ട് കിട്ടും ചെയ്യും പിന്നെ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതീക്ക് വല്ല ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിറ്റിച്ച് ചിറ്റിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ചീച്ചണത് ഇതേപോലെ ഇങ്ങനെ ഡാക്കി കൊടുക്കുക പിന്നെ പറ്റ അടുപ്പിച്ചണമെന്നൊന്നുമില്ല ചെറിയൊരു ഇടവിട്ടാണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മളെ മട്ടം പോലെ നമുക്ക് നമുക്കിഷ്ടമല്ല കോലത്തിൽ ഇത് ചുറ്റിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും പൂമാരിയോ ഒക്കെ ആക്കി ആക്കിയെടുക്കുക ഞാനിത് വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയിക്കുകയാണെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമല്ല ഒരു പരുവത്തിലൊക്കെ അത് നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ കാണാൻ ചൊറുക്കിന് വേണ്ടിയാണ്ടാണല്ലേ നമ്മളിങ്ങനെ കാട്ടണത് അപ്പോൾ അതേമാതിരി നമുക്ക് ഇടാക്കിയെടുക്കാം ഇനി അടുത്ത ആ വാക്കിലുള്ള ഉരുളിയും കൂടി അത് അയിലേറെ ഒന്നും കൂടി കട്ടിയിൽ വയ്ക്കാണ്ട് ലാസ്റ്റിക് വെക്കാനാണുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഉറപ്പും ബലം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതാണ്ട് അത് മൂന്നെണ്ണം ആക്കിയാണ്ട് ആക്കി കൊടുത്താണ്ട് അതും ഇതേപോലെ തന്നെ നമ്മൾ മുടഞ്ഞ് മുടഞ്ഞ് എടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ അത് നമ്മൾ മുടഞ്ഞെടുത്തുക്കണ ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയി വെക്കട്ടോ എന്നിട്ട് നടുവിൽ ഒഴിവാണെങ്കിൽ ഇങ്ങനെ നീക്കി വെച്ച് കൊടുത്താൽ മതി നമ്മൾ ആദ്യം വെച്ചത് അപ്പോൾ ഞാൻ ആദ്യം ലാസ്റ്റ് വക്കത്ത് കൂടെയാണ് ഇത് വെച്ചുകൊടുക്കണത് എന്നിട്ട് പിന്നെ ഇനി ഇല്ലാത്തോടത്തേക്ക് നമ്മൾ ആദ്യം ഇങ്ങനെ നീക്കി നീക്കി വെച്ചുകൊടുത്താൽ ഏകദേശം കുറച്ച് ഇടയൊക്കെ ആണ് കൊറയും ജെഞ്ചും ആ ഒരു ഇവരത്തിലേ നമുക്ക് ഇടാക്കി എടുക്കാട്ടോ. 얘 തന്നെ നമുക്ക് ഇതേ മാരേണ ആയി കിട്ടിയിക്കണേ. ഇനി നമുക്ക് ദേമക്ക് വാണ്ടിയേ ദാർന്നാലേ നമ്മളെ മുട്ടന്റെ മഞ്ഞണ്ടല്ലോ. അതാണ് മുട്ടന്റെ മഞ്ഞക്കാര് മാത്രം എടുത്ത് കണ്ടി തിന്റെ മുകളൊക്കെ വെല്ല തേച്ചെടുക്കുക. ആ ഒരു ഗ്ലേസിംഗും അതേ മാതി തന്നെ നല്ലൊരു ചോപ്പനാറൊക്കെ കിട്ടാൻ വേണ്ടി കണ്ടാണ് നമ്മള് ഇത് ഇടാക്കി കൊടുക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മള് ഇത് ബേക്ക് ചെയ്യാനാണ് ട്ടോ. അല്ലെങ്കിൽ നമുക്ക് सिरക്ക ആയി കിട്ടോളും. ഈ ഒരു പർവത്തിലട്ടോ. പിന്നെ നമ്മള് ഓവനിൽ ഒന്നല്ല ചെമ്പില തന്നെ ആണ് വെച്ച കൊടുക്കുന്നത് അതേമാതിരി തന്നെ നമുക്ക് ഓവനിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ അത് വേഗിച്ചെടുക്കാൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് നല്ല ചേൽക്കായി കിട്ടും കണ്ടില്ലേ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറായപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയാൽ അപ്പോൾ നല്ലോണം വെന്ത്ക്കണട്ടോ ഇനി നല്ല ചോപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ചിനിറ്റും കൂടി നല്ല തെജു കൂട്ടി വെച്ചാണ്ട് പെട്ടെന്ന് ഒന്നാക്കി എടുത്താൽ നമുക്ക് നല്ല ചോപ്പായി കിട്ടും അപ്പോൾ ഈ ഒരു നിറം മതി നേരതിങ്ങാണ്ട് ഞാൻ ഇങ്ങനെ എടുത്തേക്കാണ് കേട്ടോ അടിയും തന്നെ നല്ല വൃത്തിയുള്ളൊരു കളറായിങ്ങാണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കണത് കുറേ ആൾക്കാർ ഇന്നോട് ചോദിച്ചും ഇതിൻ്റെ അടി കരിയില്ലേ എന്നൊക്കെ ചോദിച്ചാലുണ്ട് കേട്ടോ അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും നമുക്കൊരു ഇളം ഒരു കളറുണ്ടല്ലോ നമ്മളെ ആ എന്താ നമ്മൾ ബണ്ണൊക്കെ തിന്നണേ ആ ഒരു ഇതിൽ തന്നെ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ കാണാനും നല്ല രസമാണ് തിന്നാനും അതേമാതിരി തന്നെ നമ്മൾ ഉള്ളിലിടുന്ന മസാല ഒക്കെ അനുസരിച്ച് കാണാൻ നല്ല രസം തന്നെയാണ് ഏകാരം കേട്ടോ തിന്നാൻ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി മാത്രമല്ല ഇത് ഉറപ്പല്ല കേട്ടോ നല്ലൊരു കുഴഞ്ഞ ഒരു സാധനം പോലെയാണ് നല്ല ഒറ്റടിക്ക് ഇങ്ങനെ എന്നിട്ട് വട്ടത്തിൽ എടുക്കാൻ കിട്ടൂലേ നമുക്ക് കുഴഞ്ഞു പോണ നല്ല വൃത്തിക്കുള്ളൊരു ഐറ്റമാണ് കണ്ടോ നല്ല പതുപദാനുണ്ട് കേട്ടോ കണ്ടിലങ്ങൾ ഇതിൻ്റെ അടീം തന്നെ നമ്മൾ ഈ മുകളത്തെ കളറിനെക്കാട്ടിൽ ലേസൊരു മാറ്റമുള്ളൂ കേട്ടോ ഈ ഒരു ചെറിയൊരു മാറ്റമേ വരുന്നുള്ളൂ ഈയൊരു പരുവത്തിലിട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അടി കിട്ടുന്നത് കരിഞ്ഞിട്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്കന്നെ കിട്ടിയിരിക്കണം ഇൻഷാല്ല അന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു പറ്റിയാൽ ലൈക്ക് അടിച്ചാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കല് കമൻറ്റ് അറിയിച്ചാലും മറക്കല് അടുത്ത വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും